വാഴ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സിനിമയാണ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ക്രൂവും ഒക്കെ തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം ഗൗതമെൻ്റെ രംഗത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജയ ജയ ജയഹിക്ക് ശേഷം ബിബിൻദാസ് എഴുതുന്ന സിനിമയാണ് അദ്ദേഹം അതിനിടയ്ക്ക് ഗുരുവായൂരമയിൽ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊക്കെ തന്നെ ഒരു മെയിൻ കാരണമാണ് പ്ലസ് ഇതിലെ ആക്ടേഴ്സ് അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് യൂസ് ആണ് ഈ സിനിമയ്ക്ക് അതായത് യൂട്യൂബിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ഏറ്റവും ഹൈലൈറ്റ് ഹാഷറും പുള്ളിയുടെ ടീമും ഉണ്ട് സിനിമയിൽ അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു ടോക്ക് ഉണ്ടായിരുന്നു യൂത്തിനുടൈൽ സിനിമയെപ്പറ്റി രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റുള്ള ഭയങ്കര ക്രിസ്മ ഉള്ള സിനിമയാണ് അതൊരു വലിയ പോസിറ്റീവ് വീട്ടിലാണ് ഈ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ പിന്നെ ഈ ഫസ്റ്റ് പോസ്റ്റർ തൊട്ട് ഈ മിനി ഞാൻ ഇറങ്ങിയ ട്രെയിലറിന് മുമ്പ് വന്ന എല്ലാ പ്രൊമോറ്റീറ്റ് ഫുൾ ഒരു കോമഡി വൈബാണ് തരുന്നത് പക്ഷേ അതല്ല സിനിമ അത് അതവർ കറക്റ്റായിട്ട് ബുധനാഴ്ച ഒരു ട്രെയിലർ വിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിലറിൽ വരുന്ന പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയും സെക്കൻഡ് ഹാഫ് കോമഡി പ്ലസ് ഒരു ഇമോഷണൽ റൈഡാണ് ഈ സിനിമ എനിക്ക് രണ്ടും വർക്കായി അവസാനത്തെ ഇമോഷണൽ സീൻസും ക്ലൈമാക്സും ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റായി നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഒരുപാട് ചിരിക്കാം സെക്കൻഡ് ഹാഫിൽ ഞാൻ അവസാനത്തോടെ അവസാനത്തോടക്കി എടുക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് കരച്ചിൽ വരും അങ്ങനെ പല ഇമോഷൻസ് മിക്സഡ് ഇമോഷൻസ് തന്ന സിനിമയാണ് പേഴ്സണലി നന്നായിട്ട് ആയി എല്ലാ അഭിനയിച്ച എല്ലാവരും തകർത്തിട്ടുണ്ട് ഇവരൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് യൂട്യൂബിലും ഒക്കെ ഓൾറെഡി സിനിമയിലും പ്രൂവ് ചെയ്ത ഒരുപാട് പേരുണ്ട് എനിക്ക് ഏറ്റവും എല്ലാവരും നന്നായിട്ടുണ്ട് അതിൽ തന്നെ കൂടുതൽ എടുത്തു പറയണമെന്ന് തോന്നിയത് ജോമോൻ ജോതിർ സിജു സണ്ണി അസീസ് നോബി പിന്നെ അഫ്കോഴ്സ് ഹാഷിർ ഇവരെ ഇത്രയും പേരാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫിലൊക്കെ ഫുൾ കോമഡിയാണ് അതിൽ ആദ്യത്തെ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് ഇൻറ്റർവെൽ വരെ കോമഡിയാണ് ഇൻ്റർവെൽ ബ്ലോക്ക് അടിപൊളിയാണ് ചെറിയ സർപ്രൈസസ് ഒക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറയാം കോമഡിയും ഇമോഷനാണ് മെയിനായിട്ട് വരുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് കോമഡി കൂടെ കറക്റ്റായിട്ട് ബ്ലൻഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായി പോയേനെ കോമഡി ബ്ലൻഡ് ആക്കിയതുകൊണ്ട് ഓക്കെ ആയിരുന്നു ഇതിൽ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലാഗ് അവിടെ ഇവിടെ ആയിട്ട് ഇപ്പം നമുക്ക് തോന്നും പ്രത്യേകിച്ച് എൻ്റെ ഒരു ഞാൻ പറയാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് കോമഡിയൊക്കെ വന്നു തുടങ്ങുന്നത് അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എടുത്ത സമയം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നി പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ ഓവർ മെലോഡ്രാമാറ്റിക് സീൻസ് വരുന്നുണ്ട് ഭയങ്കര ഇമോഷണൽ ആക്കാൻ നോക്കിയിട്ട് അതിൽ ഞാൻ അവസാനത്തൊക്കെ നമുക്ക് അതാ അവർ ഭയങ്കര ഡിമോഷണൽ ആക്കാൻ നോക്കി ഭയങ്കരമായിട്ട് കിട്ടുകയും ചെയ്തു പക്ഷേ ചിലതൊക്കെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല ഇമ്പാക്റ്റ് ഇത് ഇച്ചിരി ഓവറല്ലേന്ന് തോന്നും എനിക്കങ്ങനെ തോന്നി അത് മാത്രമാണ് ഈ രണ്ടെണ്ണം മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയാണ് യൂത്തിനൊക്കെ ഉള്ളൊരു പെർഫെക്ട് ട്രീറ്റാണ് പിന്നെ അവസാന ഒരു ഉണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തരത്തിലുള്ളവർണം പിന്നെ ഫാമിലീസിനും കോഴ്സ് ഇഷ്ടപ്പെടും അച്ഛനും അമ്മയും മക്കളൊക്കെ പോയി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഭയങ്കര റിയൽ ആയിട്ടുള്ളൊരു സിനിമയാണ് അതിന് മാക്സിമം കോമഡി ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സൂപ്പർ അങ്ങനെ ഒരു വൗ അങ്ങനത്തെ ഒരു സിനിമ അല്ല ഒട്ടും മോശമല്ലാതെ തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണാൻ പറ്റിയൊരു നല്ലൊരു വൺ ടൈം വാച്ചിനുള്ള സിനിമയാണ് വാഴ അപ്പം ഈ സിനിമയ്ക്ക് എൻറ്റു റേറ്റിംഗ് ത്രീ പോയിൻ്റ് ഫൈവ് ഓട്ടോ ഫൈവ് ആണ്